എല്ലാ രാഷ്ട്രീയത്തിൽപ്പെടുന്നവരുമായിട്ട് നല്ല സൗഹൃദം സ്ഥാപിച്ചുകൊണ്ടും ഒരു സൗമ്യമോ എന്ന് മാത്രമുള്ള സൗമ്യമായ പെരുമാറ്റമുണ്ട്, ഒരു നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം. കോൺഗ്രസിൽ നേതാവായി അദ്ദേഹം കണ്ണൂരിന്റെ ഡി സി സി പ്രസിഡന്റായി വന്നതിന് ശേഷം ഉള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ തന്നെ പ്രവർത്തിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം മുമ്പ് കണ്ണൂരിൽ പലപ്പോഴും സംഘർഷാത്മകമായ ഒരു അന്തരീക്ഷമായിരുന്നു. ആ സംഘർഷാത്മകമായ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു നല്ല നിലയിലേക്ക് കണ്ണൂരിനെ കൊണ്ടുവരാൻ അദ്ദേഹം നല്ല നിലയിൽ ഒരു ലീഡർ എന്നുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചു. പലപ്പോഴും ഞാനും അദ്ദേഹവുമായിട്ട് വ്യക്തിപരമായിട്ട് തന്നെ നല്ല അടുപ്പവും ബന്ധവും ഉണ്ടായിരുന്നു. നല്ല പെരുമാറ്റമാണ്, നല്ല സ്നേഹവത്സലമായ പെരുമാറ്റമാണ്. അങ്ങനെയുള്ള ഒരു നല്ല നേതാവാണ് നഷ്ടപ്പെട്ടത്. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പ്രതികരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പലരും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ പ്രതികരിക്കുക എന്നുള്ള രീതിയിൽ വ്യത്യസ്തനായിരുന്നു ശ്രീ പാലേനി എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ കണ്ണൂർ ജില്ലയ്ക്ക് പ്രത്യേകിച്ചുണ്ടായിട്ടുള്ള നഷ്ടം വളരെ 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 വലുതാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും വലിയ ദുഃഖത്തിലാണ്. അതോടൊപ്പം ഞാനും ഈ അനുശോചനത്തിൽ പങ്കാളിയാകുന്നു. വളരെ നന്ദി, വളരെ നന്ദി ശ്രീ പി ജയരാജൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. കെ സി ജോസഫ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കാൻ. ശ്രീ കെ സി ജോസഫ്, കണ്ണൂരിലെ രാഷ്ട്രീയ നേതാക്കളിൽ സൗമ്യമുഖമായിരുന്നു അദ്ദേഹം. 54 വയസ്സിൽ വിട പറയുമ്പോൾ എങ്ങനെയാണ് ഈ വിയോഗം? നിങ്ങളെ സംബന്ധിച്ചെത്രത്തോളം വലിയ നഷ്ടമാണ്? കോൺഗ്രസിനും യു ഡി എഫിനും വളരെയേറെ പ്രതീക്ഷയുള്ള നേതാവായിരുന്നു സതീശൻ പച്ചേനി. അദ്ദേഹത്തിന്റെ വേർപാട് ഞങ്ങൾക്കെല്ലാം അത്യന്തം വേദനാജനകമാണ്. അദ്ദേഹം 2 ദിവസം മുമ്പ് രോഗബാധിതനായി ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നു. വളരെ ഗുരുതരമായ സ്ഥിതിയിലാണ് അദ്ദേഹം ആശുപത്രിയിൽ എത്തിയത്. വിദ്യാർത്ഥി ജീവിതകാലം മുതൽ അദ്ദേഹം കെ എസ് യു പ്രസിഡന്റായിരുന്നു. ദീർഘമായ കാലഘട്ടം അദ്ദേഹവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഞങ്ങൾ. അദ്ദേഹം ദീർഘമായ കണ്ണൂർ ജില്ലയിൽ അദ്ദേഹത്തിന്റെ നേതൃത്വം വളരെയേറെ വിലപ്പെട്ടതായിരുന്നു കോൺഗ്രസിന്. അദ്ദേഹം മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയായി സി വി എസിനെതിരെ മത്സരിച്ചു. പാലക്കാട് പാർലമെന്റിലേക്ക് മത്സരിച്ചു. ഏതാണ്ട് വിജയം തൊട്ടകലെ എത്തിയതാണ് അദ്ദേഹത്തിന്. പിന്നീട് അദ്ദേഹം കണ്ണൂർ 2 തവണ മത്സരിച്ചു. നിർഭാഗ്യങ്ങൾ എപ്പോൾ അദ്ദേഹത്തെ വേട്ടയാടി, അദ്ദേഹത്തിന്റെ പിന്നാലെ നിർഭാഗ്യങ്ങൾ ഉണ്ടായിരുന്നു. കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിന് അടിത്തറവാകാൻ അദ്ദേഹം നടത്തിയ വലിയ ശ്രമങ്ങൾ ഒരിക്കലും ഞങ്ങൾക്ക് വിസ്മരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. ശ്രീ സതീശൻ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് സമിതിക്ക് ആസ്ഥാനം ഉണ്ടാക്കാൻ, നിർമ്മാണം പാതിവഴിയിലായിരുന്ന ആ ഓഫീസ് കെട്ടിടം പൂർത്തിയാക്കിയത് സതീശന്റെ മാത്രമായ പരിശ്രമമായിരുന്നു. ജില്ലാ കോൺഗ്രസ് സമിതി പ്രസിഡന്റായി അദ്ദേഹം 24/7 പ്രവർത്തിച്ച നേതാവാണ്. ഏത് സാധാരണക്കാരനും ഏത് പ്രശ്നങ്ങൾക്കും അദ്ദേഹം പ്രാപ്തനായിരുന്നു. അദ്ദേഹത്തിന്റെ വേർപാട്, അദ്ദേഹം ഒരു വലിയ ജീവിതം, ഒരു വലിയ ഭാവി മുന്നിലുള്ളപ്പോൾ അദ്ദേഹം വേർപിടിച്ച് പോയി എന്നത് ഞങ്ങളെല്ലാം വളരെയേറെ വേദനിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അത്യാഘാതമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. വളരെ നന്ദി ശ്രീ കെ സി ജോസഫ് പ്രതികരിച്ചതിന്. സതീശൻ പാച്ചേനി അന്തരിച്ചു അല്പം മുമ്പ്. കണ്ണൂർ മിംസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. തലച്ചോറിലേക്കുള്ള രക്തസ്രാവത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു അദ്ദേഹം തുടർന്നിരുന്നത്. ഇന്ന് രാവിലെ അന്ത്യം സംഭവിച്ചു.